അങ്ങനെ അവസാനം നമ്മുടെ പ്ലസ് ടു എക്സാമിൻ്റെ ഡേറ്റ് ഫൈനലൈസ് ചെയ്തു മാർച്ച് മുപ്പത്തൊന്നിന് അല്ലേ അപ്പം ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സർ ടൈം ഉണ്ടോ പഠിക്കാൻ കുറേ ടൈമില്ല പഠിക്കാൻ ആവശ്യത്തിന് ടൈം ഉണ്ടോ പഠിക്കാൻ ആവശ്യത്തിന് ടൈമുണ്ടോ പഠിക്കാം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ന് മുതൽ നിങ്ങൾ സിൻസിയറായിട്ട് പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ അവസാനമാവുമ്പോൾ നിങ്ങൾക്ക് മോശമില്ലാത്ത മാർക്സ് അല്ല ഫുൾ മാർക്സ് തന്നെ കിട്ടാനുള്ള സമയമുണ്ട് ബാക്കി ഓക്കെ സമയമുണ്ട് ബാക്കി ഒരു സംശയമില്ല സമയം ഉണ്ട് പക്ഷേ ഇന്നുപോലെ നിങ്ങൾ സിൻസിയറായിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ നിങ്ങൾ ഏത് സ്ഥിതിയിലാണോ എന്ന് അറിയേണ്ട ആവശ്യമില്ല എനിക്കത് അറിയേണ്ട ആവശ്യമില്ല ആർക്കും അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു ചാപ്റ്റർ പോലും ഒരു രീതിയിലും പഠിക്കാത്ത ആൾക്കാരായിരിക്കും നോട്ട്സ് ഇല്ല ടെക്സ്റ്റ് ബുക്ക് ഇല്ല ഒന്നും ഇല്ല ചാപ്റ്ററിൻ്റെ പേര് പോലും അറിയില്ല ഈ ചാപ്റ്റർ ഒരു ചാപ്റ്ററിൻ്റെ പേര് കേട്ടാൽ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ഒന്നും അറിയില്ല അങ്ങനത്തെ സ്ഥിതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കുറച്ചും അത് എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് പീരിയോഡിക് ട്രെൻസ് അങ്ങനെ എന്തൊക്കെ പേരൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണ് സംഭവം വലിയ ഐഡിയ ഇല്ല എന്നുള്ളവരും ഉണ്ടാവും കുറച്ച് പേര് അത്യാവശ്യം മോശം അതിൽ പഠിച്ചവരുണ്ടാവും ആർക്കും ഇനി പഠിച്ചാൽ സീൻസിയറായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും ഓക്കെ ഫുൾ മാർക്ക് തന്നെ നിങ്ങളുടെ ടാർഗറ്റ് അതാണ് ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും ഒരു സംശയമില്ല പക്ഷേ സീൻസിയറായിട്ട് പഠിച്ചോടണം അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കാൻ എക്സാമിനർ എന്നും കൂടെ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അപ്പം നിങ്ങളുടെ പ്ലസ് ടു ഫോക്കസ് ഏരിയ ബേസ്ഡ് എക്സാമിന് വേണ്ടിയിട്ട് എക്സാമിനറിന്റെ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സപ്പോർട്ട് ദ എക്സാമിനറിന്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് വൺ ഷോർട്ട് സീരീസ് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് വെച്ച് തരികയാണ് ഓക്കെ വൺ ഷോർട്ട് സീരീസ് എന്തിനാണ് ഫസ്റ്റ് വൺ ഷോർട്ട് സീരീസിൽ എന്താ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞുതരാം കാണുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ടാവും വൺ ഷോർട്ട് സീരീസ് പേരിൽ പേരിലെ കാര്യങ്ങൾ എന്താണ് ഓരോ ചാപ്റ്റേഴ്സും ഓക്കെ നമ്മുടെ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജിയിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഫോക്കസ് ഏരിയ ബേസ് ടോപ്പിക്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാ കാര്യവും നമ്മൾ ഒറ്റയടിക്ക് തീർക്കും ഓക്കെ ഒറ്റയടിക്ക് തീർക്കും അങ്ങോട്ട് കയ്യിൽ വെച്ച് തരും അത് പഠിച്ചാൽ ഫുൾ മാർക്ക് അത് പഠിച്ചാൽ ഫുൾ മാർക്ക് കറക്റ്റായിട്ട് സിൻസിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ ഫുൾ മാർക്ക് ഓക്കെ അപ്പം വൺ ഷോർട്ട് സീരീസിൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും വൺ ഷോർട്ടിൽ തീർക്കും ഓക്കെ ആവശ്യമില്ലാണ്ട് അതിന് ഭംഗി പറഞ്ഞു പോകില്ല ആവശ്യമില്ലാണ്ട് ഓരോ ഡെറിവേഷൻസിങ്ങനെ ചെയ്യില്ല പരീക്ഷയ്ക്ക് എന്താണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് വെച്ച് തരും അതുകൊണ്ട് പഠിച്ചാൽ മാർക്ക് ഓക്കെ വൺ ഷോർട്ട് സീരീസ് നമ്മൾ എന്നാ സ്റ്റാർട്ട് ചെയ്യുക വൺ ഷോർട്ട് സീരീസ് നമ്മൾ ട്വൻറ്റി നയൻത് ഡിസംബർ വെനസ്ഡേ ഒരു ഉള്ളൂ നാളെ സ്റ്റാർട്ട് ചെയ്യും എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ആയിരിക്കും അതിനുശേഷം തേഴ്സ് ഡേ ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് കേട്ടോ എട്ട് അല്ല എട്ട് മണിക്ക് നാളത്തെ ക്ലാസ് ഒമ്പത് മണിക്ക് ഫിസിക്സ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ് ഫസ്റ്റ് ജാനുവരി സാറ്റർഡേ ഫൈവ് പി എം ബയോളജി റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ആയിരിക്കും ഫസ്റ്റ് ചാപ്റ്റർ ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഈ വീക്കിൽ ഡിസ്കസ് ചെയ്യുക ഇതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ചെയ്യും നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുളളൂ നിങ്ങൾ ഈ വലിയ ചിലവർക്കുള്ള പ്രശ്നമാണ് സാർ അയ്യോ പരീക്ഷയും അത്രയോ ചാപ്റ്റേഴ്സ് സ്കൂളിലൊക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ് സാർ ഒരു ഐഡിയ ഇല്ല അഞ്ച് ചാപ്റ്റർ ആറ് ചാപ്റ്റർ പേര് പോലും അറിയില്ല ഇപ്പോൾ എന്താ ചെയ്യാ സാർ ഇങ്ങനെ ക്ലാസ് ഒക്കെ തന്നിട്ട് വലിയ കാര്യമുണ്ടോ അഞ്ചോ ആറോ ചാപ്റ്ററൊക്കെ സ്കൂളിൽ തീർന്നു ഓരോ ഫ്രണ്ട്സൊക്കെ തീർത്തു ഇനി അങ്ങനെ എന്ത് ചെയ്യാനും അങ്ങനെ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സി നിങ്ങൾ ആലോചിക്കേണ്ടത് നേരെ തിരിച്ചാണ് അഞ്ചോ ആറോ ചാപ്റ്റേഴ്സ് നല്ല ഉണ്ടല്ലൂന്നല്ലാലോചിക്കണ്ടേ അഞ്ചോ ആറോ ചാപ്റ്റേഴ്സ് അല്ലേ അത്രയല്ലേ ഉള്ളൂ അല്ല അഞ്ചോ ആറോ ചാപ്റ്റേഴ്സ് അല്ലേ നൂറ് ചാപ്റ്റർ എന്നല്ലല്ലോ അഞ്ചോ ആറോ ചാപ്റ്റർ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഫസ്റ്റ് ഒരു ചാപ്റ്ററിൻ്റെ കാര്യം മാത്രം ആലോചിച്ചു ഓക്കെ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ മാറി മാത്രം ആലോചിക്കുന്നു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കാര്യം എന്ത് ചെയ്യുന്നു മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കാര്യം മാത്രം ആലോചിക്കുന്നു ക്ലാസ്സിൽ വന്നിരിക്കുന്നു പഠിക്കുന്നു തീർന്നു പഠിക്കുന്നു തീർന്നു അതിന് വേണ്ടിയിട്ട് ക്ലാസ് തരുന്നേ അല്ലേ വൺ ആൻഡ് ഷോർട്ട് സീസ് ഫോക്കസ് ചെയ്യാൻ മൊത്തം പറയും അടുത്ത ബയോളജി അല്ല ഫിസിക്സിൻ്റെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ ആലോചിക്കുക അതിനെപ്പറ്റി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചോ വിഷയം ആ വിഷയമുള്ള കാര്യമല്ല ഈ ആഴ്ച ഫസ്റ്റ് ചാപ്റ്റർ മാത്രം ആലോചിക്കാം വന്ന് ക്ലാസ്സ് സിൻസിയർ ഇരിക്കുക കംപ്ലീറ്റ് ഇരിക്കുക ആ ക്ലാസ്സിന് നോട്ട്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതി വെക്കുക ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക ഒന്നുകൂടി റിവൈസ് ചെയ്യുക ആ ചാപ്റ്റർ കഴിഞ്ഞു ആ ചാപ്റ്റർ കഴിഞ്ഞു അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്റർ അങ്ങനെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ എത്തി മൂന്നാമത്തെ ചാപ്റ്റർ എത്തി നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന മുൻപ് നിങ്ങൾ നാലോ അഞ്ചോ ചാപ്റ്റർ എത്തിരും ഇത്ര സിമ്പിൾ പക്ഷേ ആ വലിയ പ്രോബ്ലത്തിന് ഒരു വലിയ പ്രോബ്ലം അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞ് ചെറിയ പ്രോബ്ലംസ് ആയിട്ട് ആലോചിച്ച് ആ ചെറിയ പ്രോബ്ലം എന്ത് ചെയ്യാൻ നിങ്ങൾ ഓവർകം ചെയ്യാം സോൾവ് ചെയ്യാം അങ്ങനെ സോൾവ് ചെയ്താൽ നിങ്ങൾ കാണുന്ന മുൻപ് നിങ്ങൾ വലിയ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടാവും ഇത്ര സിമ്പിളാണ് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കണ്ട ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട ടെൻഷനൊക്കെ നമ്മൾ അടിക്കാൻ ഇപ്പം എക്സാമിന് തലേന്ന് അടിക്കാം ഇപ്പോൾ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ പഠിച്ചാൽ പോലെ സിൻസിയറായിട്ട് പഠിച്ചാൽ ആ സമയം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ സ്ട്രെസ് അടിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യത്തിനും എക്സാമിനർ നിങ്ങളുടെ ഒപ്പമുണ്ടാവും ഇതിന് മുൻപ് പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു അതിന് മുൻപ് നമ്മുടെ എസ് എൽ സി ചാനലിൽ നമ്മളെന്തോ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങളെന്ത് ചെയ്താൽ മതി കീപ്പ് സപ്പോർട്ടിംഗ് മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് ഈ സാധനം സാറേ ഞാൻ ആരോടും പറയില്ല ഞാൻ ഒറ്റയ്ക്ക് ഇത് പഠിച്ചെടുക്കും എന്ന് വിചാരിക്കരുത് മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക എല്ലാവർക്കും വേണ്ടി ഫ്രീ ആയിട്ടാണ് എക്സാമിനർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആക്കി കൊടുക്കുക അത് എപ്പോഴും നിങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നു ഇനി അങ്ങോട്ടും ആയിരിക്കും എക്സാമിനറിൻ്റെ ഒരു ആഡും ഇല്ല ഒരു പരിപാടിയും ഇല്ല മാർക്കറ്റിംഗ് ഒരു സാധനവും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞാലേ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ അറിയുള്ളൂ അവർക്ക് ബെനിഫിറ്റ് ആവുള്ളൂ അങ്ങനെ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ ഞങ്ങൾക്ക് മോട്ടിവേഷൻ ആയിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഏത് ലിമിറ്റ് വരെയും പോകും അത്രേ പറയാനുള്ളൂ അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കാണാൻ ഇനി വൺ ഷോർട്ട് സീരീസിനെ എല്ലാവരും രണ്ട് കയ്യോടെ സ്വീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബൈ ബൈ ടേക്ക് കെയർ ക്ലാസ്സിൽ കാണാം ബൈ